ജോലിയും വിവാഹവും ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? അത് എല്ലാം ഒരു ടൈമാണ്. ഇപ്പൊ വെച്ചൂർ സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം വിടൂല്ലായിരുന്നു. 1994 സാറ് മരിക്കുമ്പോൾ എനിക്കൊരു 24-25 വയസ്സ് ആണ് പ്രായം. അപ്പോൾ മദ്രാസിൽ പോകുന്നു. ഈ ബാലമുരളികൃഷ്ണമാരെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ജോയിൻ ചെയ്യുന്നു. ചെന്നതിന് ശേഷമാണ് അയ്യോ ഈ ഇങ്ങനൊരു അവതാരമാണല്ലോ ഈ സാധനം എന്ന് മനസ്സിലാവുന്നത് ബാലമുരളി സാർ. അപ്പോൾ കല്യാണം ജോലി മാത്രമല്ല, കർണാട്ടിക് മ്യൂസിക്കിൽ പോലും ബാക്കി എല്ലാം മാറ്റിവെച്ച് ഈ ബാലമുരളികൃഷ്ണ സാറിൻ്റെ പ്രോഡക്ട്സ് മാത്രം പഠിക്കുന്നതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം അതിലൊരുപാട് കോമ്പസിഷൻസ് ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത് സാറിന് പോലും ഓർമ്മയില്ലായിരുന്നു. ഈ പഴയ ബുക്കുകളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിങ്ങനെ ഡേറ്റൊക്കെ നോക്കിയിട്ട് വരും, യുണോ ലാസ്റ്റ് ടൈം ഐ സാങ് 1954. ഈ 54 കഴിഞ്ഞ് പിന്നെ 2006 പാടിയത്. അപ്പം അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പല തെലുഗു ഉണ്ട്. പിന്നെ പുരന്ദ്രദാസിൻ്റെ സാറ് അദ്ദേഹം ട്യൂൺ ചെയ്തത്, പുരന്ദ്രദാസ്, അന്നമാചാര്യ, ഭദ്രാചല രാമദാസ്, സദാശിവ ബ്രഹ്മേന്ദ്ര, വലിയ വലിയ ഭാഗ്യകാരന്മാരുടെ ബാലമുരളി സാർ ഈണം കൊടുത്ത കോമ്പസിഷൻസും സാറിൻ്റെ സ്വന്തം കോമ്പസിഷൻസും പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ ചെറുപ്പത്തിൽ 25-26 വയസ്സിൽ സപ്പോസ് നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ ഗേൾ ഫ്രണ്ട് പറയാണ് ആ നാളെ ഞാൻ ഫുൾ ഡേ ഫ്രീ ആണ്, അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്ന് ശരി എന്ന് പറയുമ്പോഴേക്കും ബാലമുരളി സാറെ വിളിക്കുന്നത്, ആ രാമവർമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും രാമവർമ്മ എന്നേ വിളിക്കും. ടുമാറോ വാളണ്ടിയർ റേഡിയോ റെക്കോർഡിംഗ് ഇസ് ആ എത്ര മണിക്ക്? 1:30. ആ സോ യു വിൽ കം? ഓ ഡെഫിനറ്റ്ലി. അതിന് പിന്നെ രണ്ടാമതൊരു ചോദ്യം, ഇപ്പോൾ സാറിൻ്റെ AR റെക്കോർഡിംഗ് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് കൂടെ പോകുന്നത് പോലും ഉപേക്ഷിച്ചിട്ട് ഞാൻ സാറിൻ്റെ കൂടെ പോകും. വളരെ ക്ലിയർ ആയിരുന്നു എൻ്റെ ഫോക്കസ്. ഒരു ഡിസ്ട്രാക്ഷനും അതിന് സംഭവിച്ചിട്ടില്ല. അപ്പം അത് കാരണം കിട്ടിയതും ഇനി ഈ ലൈഫിൽ ഇപ്പം ഞാൻ 1 crore കൊടുക്കാന്ന് പറഞ്ഞാലും ബാലമുരളി സാറിൻ്റെ കൂടെ 1 minute ഇനി ഇപ്പോൾ കിട്ടാൻ പോകുന്നില്ല. കിട്ടിയ സമയം എൻ്റെ ലൈഫിൽ ആ കറക്റ്റ് അങ്ങനെ ഒരു സമയത്ത് 24-25 വയസ്സിലായിരുന്നു ഞാൻ സാറിൻ്റെ അടുത്ത് പോയത്. അപ്പം പല ആൾക്കാരും വലിയ സാമ്പത്തികമായിട്ട് കോടീശ്വരന്മാരായിരിക്കും, പക്ഷെ അവർക്ക് ഫിസിക്കലി മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കാണൂല. ഇപ്പോൾ അവരുടെ കുട്ടിക്ക് വെക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് അസുഖമായിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് സ്ഥലം വിട്ടു പോകാൻ പറ്റില്ല പൈസ ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്കിങ്ങനെ ഞാൻ അൺഎംപ്ലോയിഡും അൺമാരീഡ് ആയതുകൊണ്ട് ബാലമുരളി സാറ് പറയും എനിക്ക് മൈസൂർ ഒരു കച്ചേരി ഉണ്ട്, സാർ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നത്? ഇന്ന ഫ്ലൈറ്റ്. ഞാനും അതേ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് ഞാനും സാറിൻ്റെ കൂടെ പോയി. ഏത് ഹോട്ടലിലാണ് താമസിക്കുക? അതേ ഹോട്ടലിൽ ഒരു മുറി എടുത്തിട്ട് കൂടെ പോകും. അപ്പോൾ ഒരു തുണയായിട്ട് ഇപ്പോൾ സാറിന് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇപ്പോൾ വാട്ടർ ബോട്ടിൽ തുറക്കാൻ സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം തുറന്നു കൊടുക്കും. പിന്നെ ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം വെറ്റില മുറുക്കും. അപ്പോൾ ഈ വെറ്റില ബോക്സ് ഞാനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ജസ്റ്റ് ഈ ത്യാഗരാജസ്വാമി ശ്രീരാമൻ്റെ അടുത്ത് ബണ്ടു രീതി, ഞാൻ ഒരു സേവകനായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ബണ്ടുവായിട്ട് ഞാൻ കുറേ വർഷം നടന്നു. അത് വളരെ റിവാർഡിങ് ആയിരുന്നു. അപ്പോൾ ഈ ജസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സാറ് കസേര ഇരിക്കും, ഞാൻ തറയിലിരിക്കും, ഒരു പാട്ട് പഠിപ്പിക്കും എന്നുള്ള അതൊരു 20 minute സംഭവം കഴിയും. പക്ഷേ ഫുൾ ടൈം കൂടെ ഇരിക്കുമ്പോൾ പല ജേർണലിസ്റ്റ് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, സാറ് വേറെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു, വേറെ കോ ആർട്ടിസ്റ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, ഓർഗനൈസേഴ്സുമായിട്ട് ഇൻറ്ററാക്ട്, ഫാൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ നിന്ന് ഒബ്സർവ് ചെയ്ത് ഒരുപാട് നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഫ്രീഡം അപ്പൊ വേണമായിരുന്നു. ഇപ്പൊ പിന്നെ വയസ്സായ എന്റെ ടൈമൊക്കെ കഴിഞ്ഞു. സാറിന്റെ പ്രഭാവലയത്തിൽ പെട്ടിരുന്ന ആ കാലത്ത് കൊട്ടാരത്തിൽ നിന്ന് നിർബന്ധങ്ങളൊന്നും ഉണ്ടായില്ലേ? അത് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല? ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പിന്നെ അവരെ ഓൾമോസ്റ്റ് എഴുതി തള്ളി, ഇത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എന്ന് കുറച്ച് മാതാപിതാക്കളൊക്കെ ാണ് പക്ഷെ ഒരു 320 ദിവസം ഞാൻ കൊട്ടാരത്തിൽ ഉണ്ടാവാറില്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നവരാത്രി ഫെസ്റ്റിവലിന് 10 ദിവസം, പിന്നെ ഈ January 4 to 13 ഈ സ്വാതി സംഗീതോത്സവം എന്ന് പറഞ്ഞ എന്റെ ഫെസ്റ്റിവലിന് അത് 10 ദിവസം, പിന്നെ പത്മനാഭസ്വാമി അമ്പലത്തിൽ 10 ദിവസം വെച്ച് 2 ഉത്സവമുണ്ട്. അപ്പൊ ആ 2 ഉത്സവത്തിന് 10 ദിവസം, അങ്ങനെ 40 ദിവസമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ 40 ദിവസത്തിൽ മിക്ക സമയം ഈ ഫെസ്റ്റിവൽ പരമായ ടൈം അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഓണത്തിനും വിഷുവിനും ഞാൻ മിക്കവാറും ഇവിടെ കാണാറില്ല. അതും കൊട്ടാരത്തിലെ ജീവിതം വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിലെ പാലസ് എന്ന് പറയുമ്പോൾ ഈ അമ്മ മഹാറാണി, ചിത്ര തിരുനാൾ മഹാരാജാവ് ഒക്കെ ഉള്ള കാലത്തുള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ എൻ്റെ സ്കൂളിലുള്ള കൂട്ടുകാർ, ഇപ്പോൾ ജയകൃഷ്ണൻ, രാജേഷ്, പ്രമോദ് എന്ന് പറഞ്ഞാൽ വന്നാൽ ഇവരെന്റെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇവരെ അറിയാം, അച്ഛനിവരെ അറിയാം, മഹാരാജാവിനിവരെ അറിയാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സോ കസിൻ ആര് വന്നാലും എല്ലാവർക്കും എല്ലാവരെയും അറിയായിരുന്നു. അത് ചിത്രതിരുനാൾ മഹാരാജാവ് പോയതോടെ ഇപ്പോൾ ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു, ആർക്കും ഒരു ഐഡിയ ഇല്ല. അങ്ങനത്തെ ഒരു എല്ലായിടത്തും സംഭവിക്കുന്നതൊക്കെ തന്നെ അവിടെ സംഭവിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിലും എൻ്റെ ഒരു മുറിയിൽ ഒതുങ്ങി ഈ പാട്ടും കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ. അപ്പോൾ ഈ ഒരു ഉപാസന പോലെയുള്ള ഈ ജീവിതം സംഗീതത്തോടൊപ്പം ഇങ്ങനെ സമ്പന്നമായി തന്നെ നയിക്കാൻ സാധിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.
இங்கே யா